രണ്ടാമത്തൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള ഇത്രയും ആൾക്കാർ, നിങ്ങൾ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ? അല്ല, എല്ലാ അച്ഛനും അമ്മയും മരിച്ചുപോയ ആൾക്കാരാണോ ഈ മൊത്തം ആൾക്കാരും? ആ കുട്ടികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, വീട്ടുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അച്ഛനും അമ്മയും ഇല്ലാത്തൊരു അവസ്ഥേനെ കുറിച്ചുണ്ടല്ലോ, എനിക്കൊന്നും അത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന കുടുംബത്തിന്റെ മുന്നിലേക്കാണ് ഇങ്ങനെയുള്ള ഓരോ പോസ്റ്റുകൾ എത്തുന്നത്. ആ ഒരു വീട്ടിലുള്ള ആ ഒരു അച്ഛന്റെ ശരീരത്തോട് നിങ്ങൾ ഇത്രയും നീചമായ പ്രവർത്തികൾ ചെയ്യുന്നത് കണ്ടു നിൽക്കുന്ന വീട്ടുകാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കാണുന്നവര് നിങ്ങൾക്കുണ്ടല്ലോ ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെ ഉപദ്രവിക്കാണ്ടിരിക്കുക ആൾക്കാരെ, അതും ഇങ്ങനെ ഒരു സിറ്റുവേഷന്റെ അകത്ത്. കുറച്ചൊരു മനുഷ്യത്വം ഇല്ലേ നിങ്ങൾക്കൊന്നും? കണ്ണിച്ചോരയില്ലേ വീർത്തികെട്ട ജന്തുക്കളെ? ഷേ, എന്നിട്ട് അതും എടുത്ത് പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇട്ടതും പോട്ടെ, നമ്മളിപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആ നമ്മൾ ആരെ കുറിച്ചാണോ പോസ്റ്റ് ഇട്ടത്, ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അവർക്കത് ഹേർട്ട് ആവുന്നുണ്ട്, അത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളടുത്ത് റിക്വസ്റ്റ് ആയി വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടുത്തെ പാർട്ടി പ്രവർത്തകരാണ് നീയൊക്കെ? ഇതാണോ നിന്റെ പാർട്ടി നിനക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? ഒരു വീട്ടുകാരെ വിഷമിപ്പിച്ചിട്ട് പോസ്റ്റ് ഇടണം, പോസ്റ്റ് ഇട്ട് ലൈക്ക് വാങ്ങണം എന്നാണോ നിന്നെ പാർട്ടി പഠിപ്പിച്ചിട്ടുള്ളത്? ഞാൻ എവിടെ ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഞാൻ ഇത് കാണുന്ന പാർട്ടി പ്രവർത്തകരോടാണ്, നിങ്ങളെ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി, അത് ഏത് പാർട്ടിയിലും ആയിക്കോട്ടെ, ഇങ്ങനത്തെ നീച പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഒരു പാർട്ടിയും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനും പാടില്ല. അങ്ങനെ നിങ്ങളെ പാർട്ടിയിൽ പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിയെ നിങ്ങൾ പുറത്താക്ക്. പിന്നെ ഇവരെന്തിനാണ് ഞാൻ ഇന്ന പാർട്ടിയിലെ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? നിങ്ങളെ പാർട്ടി